ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 ഡിസംബർ മാസം 1-ാം തീയതിയാണ്. പുതിയ മാസം ആരംഭമാണ്. വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന 5 അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. പ്രത്യേകിച്ച് ഓർക്കുക, ഇപ്പോൾ ഒമിക്രോൺ എന്ന് പറയുന്ന കോവിഡ് വൈറസിൻ്റെ വകഭേദം വളരെ വേഗത്തിൽ ലോകരാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള നടപടി കേരളത്തിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലുള്ള നടപടികൾ, ആഗോളതലത്തിൽ പൂർണ്ണമായിട്ടും ഒരു ലോക്ക്ഡൗണിലേക്ക് പോകുക എന്നുള്ള സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, ക്ഷേമം പെൻഷൻ തുക 3,200 രൂപയൊക്കെയായി ഒരുപക്ഷെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെ എത്തിയേക്കാം, കൂടാതെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുമെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ പരിശോധിക്കാം. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള മഴയുണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഏകദേശം 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഷട്ടർ ഇപ്പോൾ 9 വരെയായിട്ട് തുറന്നു വിട്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ നാളെയോടുകൂടി ഒരു പക്ഷേ ഇടുക്കി ഡാമിൻ്റെ അവസ്ഥയും നമുക്ക് അറിയാൻ സാധിക്കും. മഴ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഇടുക്കി ഡാമിലെ വെള്ളവും തുറന്നു വിടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ്. ക്ഷേമ പെൻഷൻ തുക ഇതുവരെയായിട്ടും വിതരണം ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന എന്ന് പറയുന്നത്, ഒരു പക്ഷേ 2 തുക ഒരുമിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ആഴ്ചയോടുകൂടി തന്നെ തുകയുടെ വിതരണം ഉണ്ടാകുവാനാണ്. ഈ ഒരു രീതിയിലാണ് സാധ്യത കൂടുതൽ. ഓണത്തിനൊക്കെ നമുക്ക് ആ ഒരു രീതിയിലായിരുന്നു തുക നമുക്ക് ലഭ്യമായത്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, പ്രധാനമന്ത്രിയുടെ തൊഴിൽ കാർഡിന് വേണ്ടി, അതായത് ഇശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആദ്യത്തെ ആനുകൂല്യം ഇപ്പോൾ ലഭിക്കുവാൻ പോവുകയാണ്. പ്രധാനമന്ത്രിയുടെ ഈ ഒരു പദ്ധതിയിൽ അംഗമായിട്ടുള്ള ആളുകൾക്ക് 2 ലക്ഷം രൂപയുടെ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാകും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപ അപകടമായിട്ട് എന്തെങ്കിലും പെട്ടപ്പെട്ട് മരണപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിലാണ് 2 ലക്ഷം രൂപ ലഭ്യമാകുക. എന്തെങ്കിലും എണ്ണിച്ച് നടക്കുവാൻ സാധിക്കാത്ത രീതിയിലോ അല്ലെങ്കിൽ ഭാഗികമായിട്ടുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന ആളുകൾക്ക് 1 ലക്ഷം രൂപയുടെ വരെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ലഭ്യമാകും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, ഡിസംബർ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിക്കുകയാണ്. നാളെ മുതലാണ് റേഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാകുക. നവംബർ മാസത്തിലെ റേഷൻ വിതരണം ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല ഡിസംബർ മാസത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഭക്ഷ്യ കിറ്റ് ഒന്നും ലഭ്യമാകില്ല എന്നുള്ളൊരു കാര്യം കൂടി എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കണം. കൂടാതെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി പ്രകാരമുള്ള റേഷൻ ആനുകൂല്യങ്ങൾ വിതരണം ഉണ്ടായിരിക്കും. മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്കായിരിക്കും ഈ ഒരു ആനുകൂല്യം ലഭ്യമാകുന്നത്. ഇതുകൂടെ ഒന്ന് മനസ്സിലാക്കുക. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, ഒമിക്രോൺ എന്ന് പറയുന്ന കോവിഡ് വൈറസിൻ്റെ പുതിയ വകഭേദം ലോകമാകമാനം ഇപ്പോൾ പടർന്നു പിടിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. പല രാജ്യങ്ങളും ഇപ്പോൾ സമ്പൂർണ്ണമായിട്ടുള്ള ലോക്ക്ഡൗണിലേക്കൊക്കെ പോകുന്നു. മാത്രമല്ല പല രാജ്യങ്ങളെയും റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ നിന്നുള്ള രാജ്യങ്ങളെയൊക്കെ ആണ് റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ മറ്റു ചില രാജ്യങ്ങൾ ഇപ്പോൾ അതിർത്തി അടച്ചു തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ കേരള തമിഴ്നാട് ബോർഡറിൽ പോലും അതിശക്തമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 6-ഇരട്ടി വേഗത്തിൽ ഇതിൻ്റെ വ്യാപനം ഉണ്ടാകുമെന്നുള്ള അറിയിപ്പുകളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചു പോരുന്നത്. മാത്രമല്ല ഇത് സംബന്ധിച്ച് മരണമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ആശ്വസിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് 40 വയസ്സിന് താഴേക്കുള്ള ആളുകളിലേക്കാണ് ഈ ഒരു വൈറസ് ആഫ്രിക്കയിൽ പടർന്നു പിടിച്ചത്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാവരും ഒന്ന് പ്രത്യേകം ജാഗ്രത പാലിക്കുക. ഇനി ഒരു പക്ഷേ ഈ ഒരു കേരളത്തിലൊക്കെ ഇതിൻ്റെ ഒരു വ്യാപനം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അറിയാം നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ കൂടുതലായിട്ടും വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് വരുന്ന സമയത്ത് ഈ ഒരു വൈറസ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വ്യാപിക്കാനുമുള്ള ഒരു സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും ഒരു ലോക്ക്ഡൗണോ അല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ടുള്ള അടച്ചിടലിലേക്കോ ഒക്കെ പോകുവാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ ജനങ്ങളെല്ലാവരും ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവയെല്ലാം. ഒരുപക്ഷെ ഇപ്പോൾ രാജ്യത്താകമാനം ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ലോക്ക്ഡൗൺ ഒന്നും ഉണ്ടാകുവാനുള്ള സാധ്യതയൊന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ ഒരു വ്യാപനമൊന്നും ഇതുവരെയായിട്ടും ഉണ്ടായിട്ടുമില്ല. പക്ഷേ മറ്റു ലോകരാജ്യങ്ങളിലൊക്കെ ഇത് വളരെ പെട്ടെന്ന് തന്നെ വ്യാപിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, 5 സെന്റ് ഭൂമിയെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ട് എങ്കിൽ പ്രതിമാസം 5,000 രൂപ വരെ പെൻഷൻ ലഭ്യമാക്കുന്ന കർഷക ക്ഷേമനിധി പെൻഷൻ ബോർഡിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. ഡിസംബർ മാസം 1-ാം തീയതി മുതലാണ് അപേക്ഷ വയ്ക്കേണ്ടത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഈ ഒരു ക്ഷേമനിധിയിൽ അംഗങ്ങളാകുന്ന ആളുകൾക്ക് 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് 5,000 രൂപ വരെ ക്ഷേമ പെൻഷൻ, അതായത് ക്ഷേമനിധി പെൻഷനായിട്ട് ലഭ്യമാകും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെയധികം ആളുകൾ ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുന്നത്. നാളെ മുതലായിരിക്കും നിങ്ങൾക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുക. ഇപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.